हाय इन नाम इच्चा अंदर किलो अरी या कहगे वैच ना पुंगलरी आने इच्चा स्पेल अब अल्प अलव वे नमक आगे सैटी अरी वेविक क्यों अब ई कपन अरी ഒന്നര കിലോ ജയാരിയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അത് ഇതിൽ ഒന്നര കപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ ഇറച്ചിച്ചോറ് എന്ന് പറയുന്നത് കൊച്ചിയുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്നും ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു മടുപ്പൊക്കെ വരുമല്ലോ ഇറച്ചിച്ചോറ് ആകുമ്പോഴത്തേക്ക് അത് ഉണ്ടാവില്ല കാരണം സാധാ അരിയാണ് പിന്നെ അഡീഷണൽ നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല വെളിച്ചെണ്ണയിലാണ് ജസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ഇറച്ചിയിലുള്ള നെയ്യും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നത് അപ്പോൾ വളരെ ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് എന്നും കഴിക്കാം ഒരു മടുപ്പും തോന്നില്ല അപ്പോൾ എപ്പോഴും ബീഫ് കൊണ്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാറ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കൊണ്ടാണ് അപ്പോൾ ഒന്നര കിലോ തന്നെ മട്ടൻ എടുത്തിട്ടുണ്ട് अब नमुक इच्चोर वे साधन अरचील चोर कोमन वे मसाल अल्प और रुषण इंजी पत् पद ची वे और रूत वे पत् पचमुग् मल पुदीन इल अल्ली तक रू तक सवाड़ रूम सवाड़े पैनापि चेरी पैनापि अब अगर कष्ट मैं बाकी पैनापि कुन अरुण वैच्छे നമ്മുടെ ഗരം മസാല ഇല്ലേ ഐറ്റംസ് ആണ് വേണ്ടത് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഈ ഐറ്റംസ് അതായത് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ആട്ടിറച്ചി വേവിക്കാൻ വേണ്ടിയുള്ള മസാലയൊക്കെ മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് നോക്കിയോളൂ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക ഓക്കെ ഇനി ഇതിലേക്ക് സവാള നമ്മൾ അരിഞ്ഞു വെച്ചത് രണ്ട് സവാള ഇടുന്നു പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചെറിയുള്ളി ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിടുക ഇതിലേക്ക് തക്കാളി രണ്ട് തക്കാളിയാണ് എടുത്തത് പിന്നെ പൈനാപ്പിൾ അരിഞ്ഞു വെച്ചതിന് ഒരു പകുതി പിന്നെ മല്ലിയില പുതിന ഇല അരിഞ്ഞു വെച്ചത് അതും കുറച്ച് ഇടുന്നുണ്ട് പകുതിയാണ് നമ്മൾ ഇടുന്നത് ബാക്കി പകുതി റൈസിലേക്കുള്ളതാണ് ഇനി മഞ്ഞപ്പൊടി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് തൈര് ഇതിലേക്ക് നമുക്ക് മട്ടനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണ ഉപ്പൊക്കെ വരുന്നുണ്ടല്ലോ തൈരൊക്കെ നല്ല കോമ്പിനേഷനാണ് പിന്നെ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ നമ്മൾ മിക്സ് എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഇത് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് റൈസിനുള്ള പരിപാടികൾ ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ വെള്ളം ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കഴുകി എടുത്ത് വെച്ച അരി ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൈനാപ്പിൾ ഈ പുതിനയും മല്ലിയിലയും അരിഞ്ഞു വെച്ചത്
ഗരം മസാല ഐറ്റംസ് പാക്കറ്റിൽ, അതായത് പെരിഞ്ജീരകം, കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോല. പിന്നെ ഇത് ഗരം മസാലയിലേക്ക് ഉണ്ടാകുന്ന ലീവ്സാണ്, ഗ്രാമ്പുവിൻ്റെ ലീവ്സാണ്. ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ചോറും നമ്മൾ വേവാൻ ഞങ്ങൾ വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പും കൂടെ നോക്കിയിട്ട് വേവിക്കാം. കുറച്ചും കൂടി ഉപ്പാവാം. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നമുക്ക് നോക്കിയിട്ട് ഇറക്കിയൊക്കെ കൊടുക്കാം. എന്തായാലും വേണം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് രണ്ട് വീണ്ടും വേവാൻ വെക്കണം. എന്നിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് തിളച്ചേ ഉള്ളൂ. നമ്മളൊന്ന് മിക്സ് ചെയ്തു. ഉണ്ടോ വെള്ളമൊക്കെ തനിയെ ഇടർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ താഴ്ചയുണ്ട്. വേവട്ടെ. അപ്പോൾ നമ്മുടെ മട്ടൺ മുക്കാൽ വേവായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. കാരണം അരിയും കൂടെ ഒരു മുക്കാൽ ഭാഗമായിട്ട് വേണം നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി. അതായത് ഈ വെള്ളത്തിന് മേലെ അരി കാണുന്ന രീതിയിൽ അത് വെന്ത് പൊങ്ങണം. അതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ സംഭവം, നമ്മുടെ അരി മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. നമ്മൾ ഏകദേശം മൂന്നരട്ടിയോളം വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഇത് വേവിച്ചത്. ഇതിലേക്ക് നമുക്കിനി വേവിച്ചിരിക്കുന്ന മട്ടൻ ഇടാം. കുറച്ച് വെള്ളം കൂടെയൊക്കെ ഉണ്ട്. അത് അപ്പം കൂടെ നമുക്ക് പറ്റിച്ചെടുക്കാനാണത്. എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും വെള്ളം വറ്റിച്ചിട്ട് മൊത്തം വെള്ളം വറ്റിച്ചിട്ട് എടുക്കേണ്ടതുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം വറ്റാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ഇത് വെക്കണം. നന്നായിട്ട് പറ്റിക്കിട്ടണം. വെള്ളമൊട്ടും പാടില്ല. നന്നായിട്ട് പറ്റാനുണ്ട്. 10 മിനിറ്റും കൂടെ നമുക്ക് വയ്ക്കും. കുറച്ച് ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നന്നായിട്ട് തേച്ചിട്ട് അടച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടയിട്ടാണ് അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് കഴിക്കാം. നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ അതും കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലേക്ക് ഒഴിക്കുക. ഇനി ഗരം മസാല. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരി വെച്ചത് ഇതിൻ്റെ മേലിലേക്ക് ഇടുക. അടുപ്പ് ഓഫ് ചെയ്യാണ്. അടപ്പെടുത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ട്, വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടപ്പ് കൂട്ടിയിട്ട് പിന്നെ ഇത് ഒരു 15 മിനിറ്റ് തന്നെ നമുക്ക് എടുക്കാം. അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ടച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പച്ചച്ചോറിനി നമുക്ക്
എന്താ പറയുക ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കഴിക്കും.